ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴം കൊണ്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള റെഡിയാക്കി എടുത്താലോ. അതും യാതൊരു തരം പ്രിസർവേറ്റീവോ ഒന്നുമില്ലാതെ, ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 നേന്ത്രപ്പഴം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ 4 മുട്ട, അതും മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുള്ള മുട്ട തന്നെയാണ്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് ഒഴിച്ചെടുക്കുക. ഇപ്പം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്താൽ മതി. ഇപ്പോൾ ഇത് വറവായിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഇനി ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനൊരു ബൗളിൽ ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിൽ ഒരു 3-4 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ടിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്ലഫി ആയിട്ട് വരണം, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഈ ബാറ്റർ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കുറേശ്ശെ ആയിട്ട് മൈദ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിടാൻ പാടില്ല, കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ അവിടെ ഇവിടെ ആയിട്ട് കട്ട് കെട്ടിയിട്ട് നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ വാനില എസൻസ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലത്തെ പോള, അതായത് കേക്ക് ഉണ്ടാക്കണേ. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പാന, നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബദാം വെച്ചെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 25-30 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞിട്ടില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്, ഇത് കഴിക്കാനൊക്കെ. പിന്നെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഇൻഷാല്ലാ പുതിയ വീഡിയോസുമായിട്ട് ഇനി